എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മധുര ക്ഷേത്രത്തിലേക്കുള്ള ട്രിപ്പാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് യാത്ര പുറപ്പെടുന്നത്. അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ ഗണപതി ഭഗവാനെ തൊഴുത് അനുഗ്രഹമൊക്കെ വാങ്ങി റെയിൽവേ സ്റ്റേഷനുള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ ട്രെയിൻ. ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത് അമൃത എക്സ്പ്രസ്സിലാണ്. ഈ ട്രെയിൻ 8:30 തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെടുന്നത്. 8:30 പുറപ്പെടുന്ന ട്രെയിൻ കോട്ടയം, എറണാകുളം, പാലക്കാട്, പളനി വഴിയാണ് മധുരയിൽ എത്തിച്ചേരുന്നത്. പിറ്റേ ദിവസം രാവിലെ ഏകദേശം 10:30 റെയിൽവേ റൈറ്റ് ടൈം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്തു. ഞങ്ങൾക്ക് സീറ്റ് അവൈലബിൾ ആയിരുന്നു. അത്യാവശ്യം റഷൊക്കെ ഉണ്ട് ട്രെയിനകത്ത്, അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. എന്നാലും ഇനി ഇപ്പോൾ ഈ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതോടുകൂടി ഒരുപാട് ആൾക്കാർ പളനിയിലേക്കൊക്കെ പോകാനുള്ളവർ വരുമ്പം കുറച്ചുകൂടെ റഷാവാനുള്ള സാധ്യതയുണ്ട്. ഇത് ഞങ്ങൾ നിൽക്കുന്ന 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ്. 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് വന്ന മറ്റൊരു ട്രെയിനാണ്. ഇതും മധുരയ്ക്ക് പുറപ്പെടുന്ന ട്രെയിനാണ്. ഇത് പക്ഷേ പുനലൂർ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊട്ടാരക്കര വഴി, കൊല്ലം വഴി തിരുവനന്തപുരത്ത് എത്തുകയാണ്. ഇതും 8:30 യാത്ര തുടരുന്നത്. പക്ഷേ അത് നാഗർകോവിൽ വഴി മധുരയ്ക്ക് എത്തുന്ന ട്രെയിനാണ്. ഇത് അമൃത എക്സ്പ്രസ്സിനേക്കാളും കുറച്ചേറെ മുൻപേ മധുരയിലെത്തും. ഇതിൻ്റെ റൈറ്റ് ടൈം റെയിൽവേ പറഞ്ഞിരിക്കുന്നത് 5:45 പിറ്റേ ദിവസം രാവിലെ 5:45. അമൃത എക്സ്പ്രസ്സിൻ്റെ ടൈം 10:30, ഇതിൻ്റെ ടൈം 5:45. അങ്ങനെ ഞങ്ങളുടെ ട്രെയിൻ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്നും കറക്റ്റ് ടൈമിൽ തന്നെ 8:30 തന്നെ ട്രെയിൻ യാത്ര തുടങ്ങിയിരിക്കുന്നു. ഇനി അങ്ങോട്ട് ചെറിയ ചെറിയ രാത്രിയിലെ കാഴ്ചകൾ ഒന്ന് കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങളുടെ ട്രെയിൻ 8:30 തന്നെ യാത്ര തുടർന്നിട്ടുണ്ട്. ഇത് പോകുന്നത് കോട്ടയം, എറണാകുളം, പാലക്കാട്, പളനി വഴി മധുരയ്ക്കാണ്. ആലപ്പുഴ വഴിയുള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ആലപ്പുഴ, ചേർത്തല ഭാഗങ്ങളിലുള്ളവർ കായംകുളത്ത് വന്നോ അതല്ലാന്നുണ്ടെങ്കിൽ കോട്ടയത്ത് വന്നോ ഈ ട്രെയിനിൽ പോകേണ്ടി വരും. അത്യാവശ്യം റഷുണ്ട് ട്രെയിനിൽ. ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തത് കൊണ്ട് നമുക്ക് സീറ്റും കാര്യങ്ങളെല്ലാം കിട്ടി. എന്തായാലും ഇനി ഉറങ്ങാൻ കിടക്കുകയാണ്. ഇപ്പോൾ സമയം രാവിലെ 7:30. ട്രെയിൻ പളനി സ്റ്റേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. കറക്റ്റ് ടൈമിന് തന്നെ പളനി സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. ട്രെയിൻ അവിടെ നിർത്തിക്കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ വെളിയിലോട്ടിറങ്ങി ക്ഷേത്രത്തിൻ്റെ എങ്ങാനും ഒരു വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ ശ്രമിക്കാം. അങ്ങനെ ഞാൻ എന്തായാലും വെളിയിലിറങ്ങി. പളനി ക്ഷേത്രം വളരെ ദൂരത്ത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ വീഡിയോയിൽ കാണുന്നതാണ് പളനി ക്ഷേത്രം. ഒരുപാട് മലയാളികൾ ഇവിടെ ഇറങ്ങുകയുണ്ടായി. വീണ്ടും ഇവിടുന്ന് ട്രെയിൻ യാത്ര തുടർന്നിരിക്കുകയാണ്. ഏകദേശം 10 മണിക്ക് മുൻപായിട്ട് തന്നെ ഇത് എത്തിച്ചേരുമെന്ന് തോന്നുന്നു ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ, കാരണം ഇതിൻ്റെ റൈറ്റ് ടൈം എന്ന് പറയുന്നത് 10:30. മധുരയിൽ എത്തിച്ചേരേണ്ട റൈറ്റ് ടൈം 10:30. പക്ഷേ ഒരു 10 മണിയോട് കൂടി ഇത് എത്തുമെന്നാണ് തോന്നുന്നത്. ഇനി ഒരുപാട് സ്റ്റേഷനിൽ ഇതിന് സ്റ്റോപ്പില്ല. ഇപ്പോൾ പളനി കഴിഞ്ഞാൽ പിന്നെയുള്ളത് ദിണ്ടിഗൽ സ്റ്റേഷനാണ്. നമ്മൾ മധുരയോട് അടുക്കാറായിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റിനുള്ളിൽ നമ്മൾ മധുരയിൽ എത്തിച്ചേരും. അങ്ങനെ നമ്മൾ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായ
Madura Junction at the Chernirikino. Ini Chatale Kiringalum, Madre Visheshangalum, Pudia video in Yangalodanne Varanda Irikim Ningal Kavarkum, Nani, Namaskaram.